യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അദ്ദേഹം ആ പരിപാടി പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന് പറ്റുന്ന പരിപാടി ചെയ്താൽ പോരാ. നമുക്കറിയാം സുരേഷ് ഗോപിക്ക് നേരത്തേക്ക് നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നല്ല രീതിയിൽ അദ്ദേഹത്തിന് തടി കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ ആളാണ്, 63-64 വയസ്സെങ്ങുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആ പരിപാടി പങ്കെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പരിപാടി പങ്കെടുക്കുക, അദ്ദേഹത്തിന് പറ്റുന്ന പരിപാടികളൊക്കെ ചെയ്യുക, ഇങ്ങനെ മറ്റുള്ളവർക്ക് ട്രോളാൻ വേണ്ടിയുള്ള പരിപാടികൾ കാണിക്കാൻ നിൽക്കാതിരിക്കുക. എവിടെ ചെന്നാലും അതിൻ്റെ പ്രധാന സ്ഥാനത്ത് ഞാൻ തന്നെ വേണമെന്നും പറഞ്ഞ് അദ്ദേഹം ചെയ്യുന്നതുകൊണ്ടാണ് ആൾക്കാർ ട്രോളുന്നത്. ട്രോളുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഗുണമേ ഉള്ളൂ, അത് വേറൊരു കാര്യം. കാരണം ഇന്ന് കൊച്ചു കുട്ടികൾ തൊട്ട് ഏറ്റവും പ്രായമായവരിൽ വരെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു ദിവസം പോലും ഇല്ലാതെ അദ്ദേഹം നിറഞ്ഞു നിന്നത് ഈ ട്രോളുകൾ കൂടെയാണ്. എങ്കിലും ഇതിൽ ഇപ്പോൾ ഈ കാണുന്നുണ്ട്, അദ്ദേഹം വീഴാൻ പോകുന്നു, അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇദ്ദേഹം സ്ഥിരം ചെയ്യുന്ന ഒരാൾ വന്ന് ആ കൂട്ടത്തിൽ കൂടിയിട്ട് ചെയ്താൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിന്ന് അതെടുത്ത് പങ്കെടുക്കുക, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഒന്നാമത് ഇതിപ്പം ഈ BJP നരേന്ദ്രമോദിയും ബാബാ രാംദേവും ഇവരെല്ലാം കൂടെ യോഗ ഏറ്റെടുത്ത ശേഷം ഇതിപ്പം BJP കണ്ടുപിടിച്ച ഒരു സാധനമാണ് യോഗ എന്ന രീതിയിലാണ് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. BJP പോക്കറ്റിലാണ് ഈ യോഗയുടെ മുഴുവൻ നിയന്ത്രണങ്ങളും എന്ന രീതിയിലാണ് BJP പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആൾക്കാരും ഇത് യോഗ ജാതി മതഭേദം തന്നെ അതിനോട് താല്പര്യമുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്, ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഇതിപ്പം BJPയുടെയും ഒരു ബ്രാൻഡ് ആയിട്ട് മാറിയിരിക്കുകയാണ് യോഗ. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിന് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ ഒരു കോമഡിയായിട്ട് കാണുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ കോമഡികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മാധ്യമങ്ങൾക്കെല്ലാം അത് ട്രോളാനുള്ള വകയുണ്ടാക്കും. അതെന്തായാലും ഉടനെയെങ്ങും തീരാൻ വഴിയില്ല.